المصطفى محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين اللهم خصوصا منهم إلى حضرة سلطان العارفين الشيخ أحمد الكبير الدفاعي قدس الله سره العزيز وإلى حضرات جميع الأولياء من مشارق الأرض إلى مغاربها اللهم بحقوقهم وبحق القرآن الكريم وبحق هذه الليلة المباركة بارك لنا في جميع أمورنا خصوصا في اجتماعنا هذا وفي مجلسنا هذا وفي أمرنا هذا بركة تامة دائمة شافية كافية كما باركت على عبادك الصالحين اللهم اجعل عاقبة أمورنا خصوصا اجعل عاقبة أمر اجتماعنا هذا خيرا ورشدا وصلاحا وفلاحا ونجاحا وفي رضاك يا رب العالمين اللهم سلمنا وسلم جميع من حضروا في مجلسنا هذا وسلم جميع من تعلق بنا وبهم من جميع الآفات والمصيبات والمحن والفتن والنقم ومن الأمراض والأسقام والآلام والأوجاع ومن الشرور لكل ذي شأن يا أرحم الراحمين اللهم وإلى حضرات جميع من مات منا ومن اللهم اغفر لنا ولهم واجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد، ഏറ്റവും ആദരം നിറഞ്ഞ ഉസ്താദ് അവർ അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട നാട്ടുകാർ സഹോദര സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ തന്നെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അൽ ഫലാ യൂത്ത് ഫെഡറേഷൻ AYF ഇതിന്റെ 8th വാർഷികം, അതായത് ബദർ മൗലൂദ് വാർഷികത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എട്ടു വർഷക്കാലമായി നാം ഈ ബദർ മൗലൂദ് വാർഷികം ആചരിച്ചു കൊണ്ടുവരുന്നത്. ഇൻഷാ അല്ലാ, ഇനി വരുന്ന വാർഷികൾ ഇതിനുപരിയായി നല്ല രീതിയിൽ ആചരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ നമ്മളിലേക്ക് വയറു പറഞ്ഞു തരാൻ വന്ന ഉസ്താദിനോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഒരുപാട് ബുദ്ധിമുട്ട് കൊണ്ടാണ് ഉസ്താദ് നമ്മുടെ നാട്ടിലേക്ക് എത്തിപ്പെട്ടത്. വഴികൾ അറിയാത്തതായ നിലക്ക് നമുക്കറിയാം, നമ്മുടെ നാട്ടിലേക്ക് ഒരാൾ പുതുതായി വരുമ്പോൾ എത്രയാണ് കഷ്ടപ്പെടുന്നത്. ആ എല്ലാ കഷ്ടപ്പെടൽ ഉസ്താദ് അനുഭവിച്ചു എന്ന് നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തു. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഉസ്താദ് നമ്മോട് സാരവത്തായ രീതിയിൽ നമുക്ക് മാണി ഉസ്താദ് അവർ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ തന്നു. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നാം അതിനനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടവരല്ല, പാരിത്രികമായ ജീവിതത്തിലേക്ക് നാം
അതിനേക്കുള്ള തയ്യാറെടുപ്പിലാണ് നാം ജീവിക്കേണ്ടത് എന്നുള്ള സാരവത്തായ ഉപദേശം നമ്മളിലേക്ക് തന്നുപോയാണ് ഉസ്താദ് നമ്മൾ നിന്ന് പോയത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദ് അവർക്ക് ആഫിയത്തും ആരോഗ്യമുള്ള ദീർഘായുസ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇസ്ലാമിക ചരിത്രത്തിൽ അഥവാ ഇസ്ലാമിക ജീവിത മാർഗങ്ങളിൽ നമ്മോട് പഠിപ്പിക്കുന്നത് ശരീഅത്ത് നിയമങ്ങളോട് കൂടിയാണ് ജീവിക്കാൻ പറയുന്നത്. അതിൽ ഉപരിയായി അഥവാ ഏത് നിലക്ക് ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം, ഏത് ചുറ്റുപാടിലായിരിക്കണം എന്നുള്ളതിനെ വിസ്താരമായ രീതിയിൽ ശരീഅത്ത് എന്ന നിയമങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. അതിൽപ്പെട്ടതാണ് ഉസ്താദ് നമ്മൾക്ക് ഇന്ന് ഉപദേശം നൽകുന്ന വിഷയമാണ് കുടുംബജീവിതം. ഈ കുടുംബജീവിതത്തിൽ കുറിച്ച് ഇസ്ലാമിക കാഴ്ചപ്പാടുകളും അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഉസ്താദ് നമ്മൾക്ക് തരികയാണ്. അതിനെ നന്നായ രീതിയിൽ കേട്ട് അതിനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ അല്ലാഹു തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിയും അതിൻ്റെതായ നിലയിൽ ജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനേക്കാൾ ഉപരിയായി മനുഷ്യൻ എന്ന് സംബന്ധിച്ച് നോക്കുമ്പോൾ മനുഷ്യൻ ഏത് നിലയിലാണ് ജീവിക്കേണ്ടത്? മനുഷ്യൻ ബുദ്ധിജീവിയാണല്ലോ. മനുഷ്യൻ ബുദ്ധിജീവിയായ നിലക്ക് സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? വെറും കന്നുകാലികളെ പോലെയാണോ ജീവിക്കേണ്ടത്, അഥവാ അതിന് വിരുദ്ധമായി മനുഷ്യൻ മാനസികമായ അഥവാ മാനവികമായ രീതിയിൽ ജീവിക്കേണ്ട ചുറ്റുപാടിലാണ് മനുഷ്യൻ ഇരിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് ആ നിലയുള്ളതായ മാതൃകകൾ നമ്മോട് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, ഇസ്ലാമിക ചിന്താഗതിയും അഥവാ ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇവിടെ കുടുംബമായ കൗടുംബികമായ യാതൊരു പ്രശ്നങ്ങളും ഇവിടെ സമൂഹത്തിൽ ഉണ്ടാവുകയില്ല തീർത്തും. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു സ്ത്രീനെ ഇന്ന് ഏറ്റവും അധികം സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് പോകുന്ന വിഷയമാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ളത്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ സ്ത്രീ സ്വാതന്ത്ര്യം എങ്ങനെയാണ്? അതാണല്ലോ കുടുംബജീവിതത്തിൽ മുഖ്യമായി വരുന്ന ഒരു പാത്രധാരം കുടുംബ അഥവാ കുടുംബിനി സ്ത്രീ എന്നുള്ളതാണ്. ആ സ്ത്രീയെ കുറിച്ച് നമ്മുടെ ഇസ്ലാം മതം എന്താണ് പറയുന്നത്, മറ്റുള്ള മതങ്ങൾ എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ ഭർത്തോ അഥവാ പിത്രോ രക്ഷതി യൗവനെ എന്നുള്ള രീതിയിൽ മനുസ്മൃതി പാടി നമ്മോട് പാടി മനുസ്മൃതി പറയുകയാണെങ്കിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്ക് പഠിപ്പിച്ചു തരുന്നത് ഖൈറു മതാഉ ദുനിയ, ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വിലപ്പെട്ടുള്ള ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അൽ മർഹത്തു സ്വാലിയ, സ്വാലിയായ സ്ത്രീയാണ് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്ക് പഠിപ്പിച്ചു തരികയാണെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ, ആ രീതിയിൽ ഉസ്താദ് നൽകുന്നതായ ഉപദേശങ്ങൾ കൊണ്ട് നമുക്ക് ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിഷയത്തിലേക്ക് കടന്നു ഞാൻ പോവുകയില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, എന്നിലേക്ക് അർപ്പിതമായ വിഷയം സ്വാഗതം പറയുക എന്നുള്ളതാണ് ആദ്യമായി ബഹുമാനപ്പെട്ട നൗഫൽ ഉസ്താദ് അവർക്ക് എവൈഫിന് പകരമായുള്ള എല്ലാ രീതിയിലുള്ളതായ സ്വാഗതങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറിയും ഭാരവാഹികൾക്ക് എവൈഫിന് പകരമായുള്ള സ്വാഗതങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ജമാഅത്തിന്റെ ഖതീബായിരിക്കും ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഉസ്താദ്, നമ്മുടെ ജമാഅത്തിന്റെ ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദായ മദനി ഉസ്താദ് അവർക്കും സ്വാഗതം എവൈഫിന് പകരമായി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ജമാഅത്തിൽ ഒരുപാട് കമ്മിറ്റികളുണ്ട്, ഉപകമ്മിറ്റികളുണ്ട്, സലാത്ത് കമ്മിറ്റി ഉണ്ട്, ഖുതുബിയത്ത് കമ്മിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അൻസാറുൽ മസാകിൻ എന്ന കമ്മിറ്റികളുണ്ട്. എല്ലാ ഭാരവാഹികൾക്കും എവൈഫിന്റെ ഭാഗമായുള്ള എല്ലാ രീതിയിലുള്ളതായ സ്വാഗതങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതായ ബഹുമാനപ്പെട്ട ഉസ്താദ്മാർക്കും എല്ലാവർക്കും സ്ത്രീകൾക്കും സഹോദരന്മാർ എല്ലാവർക്കും മറ്റു രീതിയിലും എവൈഫിന്റെ ഭാഗമായുള്ള എല്ലാ സ്വാഗതങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതിന്റെ വാക്കുകൾ വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله. صدق الله العلي العظيم. لم يخلق الرحمن مثل محمد بين الورى بشرا على الإطلاق
ولما رأيت الأمر لله وحده وأن رسول الله خير الخلائق ولهم سيدنا مولانا محمد الله سبحانه وتعالى نم الله وريم ഈ ബഹുമാനമുള്ള മജ്ലിസിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്നാത്തുൻ നഈമാകുന്ന സ്വർഗലോകത്തിൽ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബദർ മൗലൂദിന്റെ എട്ടാമത്തെ വാർഷികത്തിന്റെ ദിവസത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പൊരുത്തപ്പെട്ട മജ്ലിസായി നമ്മൾ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നീണ്ടമായ ഒരു പ്രസംഗം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഉദ്ഘാടന പ്രസംഗം മാത്രം ആയതുകൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ ഒരു രണ്ട് വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. ഇന്നത്തെ വിഷയം കുടുംബജീവിതം. ബഹുമാനപ്പെട്ട ഉസ്താദ് നിങ്ങൾക്ക് വേണ്ടതുപോലെ അത് മനസ്സിലാക്കി തരും. ഞാൻ അതിനെ സംബന്ധിച്ച് പറയാൻ പോകുന്നില്ല. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഉസ്താദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉസ്താദ് ഒരുപാട് ക്ഷീണിച്ചുകൊണ്ട് ഈ നമ്മുടെ ഈ ചെറിയ നാട്ടിലേക്ക് എത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദിനിക്ക് ആഫിയത്തും ആരോഗ്യം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഉസ്താദിനിക്ക് നൽകി കൊടുക്കുമാറാകട്ടെ. എന്റെ സഹോദരന്മാരെ, നിങ്ങളോട് ഉസ്താദ് ആദ്യം പറയുന്ന ഒരു വിഷയം ആ കസാല ഫുള്ളാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഉസ്താദ് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാവരും വന്നിട്ട് ആ മുമ്പത്തെ കസാലൊന്ന് ഇരുന്നെങ്കിൽ ഉസ്താദിക്ക് നല്ല പ്രസംഗിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആകും. ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞു പോകും. ഇല്ല എണിച്ചിട്ടൊന്നും ആ മുമ്പത്തെ കസാലൊന്നും ഫുള്ളായിട്ട് കാണും. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ അല്ലാഹു വീട് നൽകുമാറാകട്ടെ. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, നാം എല്ലാം യാത്രക്കാരാണ്. ഏത് യാത്ര? ഏ മൈസൂരിലേക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കോ ബോംബെയിലേക്കോ പോയി വരേണ്ട യാത്രയല്ല, മറിച്ച് ഒരിക്കലും തിരിച്ചു വരാനില്ലാത്ത യാത്രയിലേക്ക് നാം എല്ലാവരും കാത്തു നിൽക്കുന്നവരാണ്. എന്റെ മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, അതേ അല്ലാഹുവിലേക്ക് യാത്ര പോകുന്ന സമയം ഈ പാവപ്പെട്ട ഞാനും നിങ്ങളും അതേ എന്ത് ഉറക്കി വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. സുബ്ഹാനല്ലാഹ്, ഇവിടെ ഒരുപാട് മുതലാളികളുണ്ട്. ഈ ലോകത്ത് ഒരുപാട് വലിയ വലിയ പണക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്, വലിയ വലിയ വീടുകൾ നിർമ്മിച്ചവരുണ്ട്. അതുപോലെ വലിയ വലിയ വാഹനങ്ങൾ ഉള്ളവരുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ പോകുമ്പോൾ അതൊന്നും കൊണ്ടുപോകാനില്ല. അതേ അല്ലാഹുവിന്റെ അടുക്കൽ പോകുന്ന സമയതാ വെറും കഫാൻ തുണിയും മാത്രമാണ് കൊണ്ടുപോകുന്നത്, പരുത്തിയും മാത്രമാണ് കൊണ്ടുപോകുന്നത്, മറ്റൊന്നും കൊണ്ടുപോകാനില്ല. എന്നാൽ ഒരു സാധനം കൊണ്ടുപോകാനുണ്ട്, അത് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? അൽ അമലുൽ സാലിഹ്. അതേ സാലിഹായ അമൽ അല്ലാഹുവിന്റെ അടുക്കൽ പോകുമ്പോൾ കൊണ്ടുപോകാനുണ്ട്. അതുകൊണ്ട് എന്റെ ബുദ്ധ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നല്ല അമൽ ചെയ്യണം. ആ അമൽ ചെയ്യുന്ന സമയം സാലിഹായ അമലാകണം. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അഞ്ച് വക്ത് കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരം ഒരിക്കലും കളാക്കി പോകണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല അതേ ഞങ്ങൾക്ക് പഠിപ്പിച്ച നോമ്പ് കൃത്യമായി പിടിക്കണം. അതേപോലെ സകാത്ത് കൊടുക്കണം. അതുപോലെ അല്ലാഹു ഫർളാക്കിയ എന്ത് കാര്യങ്ങളുണ്ടോ എല്ലാം ജീവിതത്തിൽ അതേ പകർത്താൻ ശ്രമിക്കണം. ഓ എന്റെ സഹോദരന്മാരെ, അതുപോലെ എത്രയെത്ര സാലിഹായ സൽക്കർമ്മങ്ങളുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കണം. രോഗികൾക്ക് മറന്ന് വാങ്ങി കൊടുക്കണം. വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കണം.
അല്ലാഹു ചെയ്ത നിഴ്മത്തുകൾക്ക് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കണം. അതേ അല്ലാഹു വിളിച്ചാൽ ഒരിക്കലും പോകാതെ നിർവാഹമില്ല. ഇവിടെ ആരും ബാക്കിയായിട്ടില്ല. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത് വഇന്നമ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമാ. ഇവിടെ ആര് നല്ലത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നാൽ അവിടെ അവനക്ക് നല്ല പ്രതിഫലം കിട്ടും. ഇവിടെ ആര് മോശപ്പെട്ട പ്രവർത്തനം ചെയ്യുന്നുണ്ടോ എന്നാൽ അവനക്ക് മോശമായ പ്രതിഫലം കിട്ടും. ഫമൻ സുഹദിയ അനിൽ നാർ വദഖില ജന്നത ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് കടക്കുകയും ചെയ്തവനാറോ അവൻ വിജയിച്ചു പോയി. ഇവിടെ നീന്റെ താടി ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വലിയ തലകെട്ട് കെട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ നല്ല പണമുണ്ടായത് കൊണ്ടോ സ്വർഗം കിട്ടൂലയറ്റോ? സ്വർഗം ആർക്കാണെന്നറിയോ? അത് പറയുന്ന മുസ്ലിംയാക്കന്മാർക്കല്ല, വലിയതേ പള്ളിയുടെ പ്രസിഡന്റിക്കോ അല്ലെങ്കിൽ സെക്രട്ടറിക്കോ അല്ലെങ്കിൽ അതേ കസാലിലിരിക്കുന്ന മന്ത്രിക്കും മന്ത്രിവാദിക്കോ ഒരാൾക്കും ഇല്ല കേട്ടോ. ആരാണോ അല്ലാഹുവിലേക്ക് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് അവനിക്കാണ് സ്വർഗം. ആ തഖ്വ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കണം. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ അത് എത്ര പണം കൊടുത്താലും കിട്ടുന്ന സാധനമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇംതിസാലു അവാമിരില്ലാഹി വജിത്നാബി നവായിഹി. അല്ലാഹു കൽപ്പിച്ച കാര്യത്തിനെ ജീവിതത്തിൽ പകർത്തുകയും അല്ലാഹു വിരോധിച്ച കാര്യത്തിനെ വൈവാക്കുകയും ചെയ്യുന്നതാണ് തഖ്വ. തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മുത്തഖികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ നിർത്തുകയാണ്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രസംഗിക്കുന്ന സമയത്ത് ആവശ്യമില്ലാതെ ആരും എണിച്ചു പോകാൻ പാടില്ല. ആവശ്യമുള്ള കാര്യത്തിൽ പോകാം, പക്ഷേ ഉസ്താദ് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ എണിച്ചു പോകുമ്പോൾ ഉസ്താദിന് ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു പോകും. അതുകൊണ്ട് ആ ഒരു കാരണം ഒരു ദിവസത്തിന്റെ പരിപാടിയാണ് നമ്മൾ വെച്ചത്. അപ്പൊ നിങ്ങൾ തന്നെ അതിനെ വിജയിപ്പിക്കണം. അല്ലാഹു സുബ്ഹാന വ തആല എല്ലാവർക്കും ഉസ്താദിന്റെ പ്രസംഗം കേട്ട് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഇന്നാ ഫതഹന ലക ഫതഹ മുബീന എന്ന ഈ ഖുർആനിന്റെ ഒരു ദിർവാഗ്യത്തോട് ഞാൻ ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.